എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. തിരുമേനി ഒന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ഒരു ഉപദേശം കൊണ്ട് തിരുത്താവുന്ന നില വിട്ടിരിക്കണോ അവള്? നിനക്ക് രണ്ടാം ജന്മം നൽകി എനിക്ക് നീ ഒരു ദക്ഷിണ തരണം. നിന്റെ ജീവിതം ഞാൻ ചോദിക്കണം. എന്റെ സീതാലക്ഷ്മിക്ക് വേണ്ടി എന്നെ കുറിച്ച് എല്ലാം അറിയില്ലേ തിരുമേനി? എനിക്കൊരു കുടുംബമുണ്ട്. ഇഷ്ടമില്ലാത്തൊന്നും നമ്മൾ മടിശീലെ കൊണ്ട് നടക്കാറില്ലല്ലോ ദേവ. വല്ലാവൂരിലെ നിന്റെ കാല് കെട്ടിട്ടിരിക്കണ ആ നൂലാരം നട്ടിച്ചാൽ അത് എന്റെ മോൾക്കൊരു പുണ്യാവില്ലേ? എന്താ പറഞ്ഞു? നൂലാചാരം അറ്റിക്കാനോ? സ്നേഹിച്ചിട്ടില്ലായിരിക്കാം. അഗ്നിസാക്ഷിയായി ഞാൻ താലി കിട്ടിയ പെണ്ണാണ് അവള്. ചോദിച്ചില്ലേ ദക്ഷിണ? എടുത്തോളൂ ഈ വലങ്കൽ, തന്നെ വെട്ടിയെടുത്തോളൂ. അല്ലെങ്കിൽ ഗുരുത്വദോഷത്തിന്റെ പേരിൽ ഈ മൂർധാവിൽ ഇരുത്തി വീഴട്ടെ എന്ന് ശപിച്ചോളൂ. വേറൊന്നും എന്നോട് ചോദിക്കരുത്. നിന്റെ സാരിയും ബ്ലൗസും ഒക്കെ നീയും വരുന്നു തൃശൂർക്ക്. എന്താ നോക്കി നിൽക്കണേ? ചെല്ല് വേഗം. ഫെലോഷിപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷായി. അതെ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. ഭാഗ്യരതി, പോയി വരിക. നിമിഷം തന്നെ കണ്ണടഞ്ഞു പോയ എനിക്ക് പുനർജന്മ ഉണ്ടാവില്ല ഭാഗ്യത്തിൽ. ഇത്തരത്തിലുള്ള ഒരു അതുല്യ പ്രതിഭയെ ഫെലോഷിപ്പ് നൽകി ആദരിക്കാൻ കഴിഞ്ഞതിൽ കേരള സംഗീത നാടക അക്കാദമിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രസ്തുത അംഗീകാരം സ്വീകരിക്കാനായി ശ്രീ പല്ലാവൂർ ദേവനാരായണനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. പല്ലാവൂർ ദേവനാരായണന് പൊന്നാട അണിയിച്ച് പുരസ്കാരം നൽകുവാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you.
ബഹുമാനപ്പെട്ടവരെ, അംഗീകാരം കൊണ്ട് ഒരിക്കലും ഒരാൾ ആദരിക്കപ്പെടുകയല്ല, അനുഗ്രഹിക്കപ്പെടുകയാണ്. ഊണും ഉറക്കവും വെടിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് ചെയ്യുന്ന ഒരത്യധ്വാനത്തിന് കിട്ടുന്ന വരദാനമാണ് ഈ അംഗീകാരം. മൂർധാവിൽ ഈശ്വരൻ വെച്ച് തരുന്ന ഒരു മുദ്ര. നന്ദി പറഞ്ഞാൽ തീരാത്ത മനസ്സുമായി നിങ്ങൾ തരുന്ന ഈ തീരാത്ത സ്നേഹത്തിന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്യും.